അപ്പോൾ ചെറുക്ക് ഭയങ്കരമായിട്ട് പീരിയഡ്സ് സമയത്ത് പെയിനാണ്. അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം, പീരിയഡ്സ് തുടങ്ങുന്നതിന് 3 ദിവസം മുൻപ് തന്നെ ഇതിൻ്റെ മൂത്രം പോകുമ്പോൾ എപ്പോഴും പുകച്ചിൽ ചുടിച്ചിലുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾ മുരിക്കി ചെവികളുടെ രോഗങ്ങളിൽ, കർണത്തിൻ്റെ രോഗങ്ങളിൽ ഔഷധമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം സാധാരണയുള്ള ചെവിയുടെ വേദനയും മറ്റു അസ്വസ്ഥതകളും ചെവികളുടെ എല്ലാ രോഗങ്ങളും തന്നെ ഔഷധമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മൃഗങ്ങൾക്ക് ഒരു മുറിവുണ്ടായെന്ന് വിചാരിച്ചോ, മുറിവുണ്ട്, പുഴുവുണ്ട്, നമുക്ക് എടുത്തു കളയാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്തോളൂ. സാധാരണ നാട്ടിൻപുറത്ത് നമ്മൾ നട്ടു വളർത്തുന്ന, അതായത് ഒരു താങ്ങ് കൊടുക്കാനൊക്കെ ഒരു വൃക്ഷമായിട്ട് വളർത്തുന്ന ഒരു മരം, ചെറിയ മരമാണ് മുരിക്ക. കുരുമുളകൊക്കെ ഉള്ളവർക്കറിയാം അല്ലേ, കുരുമുളക് ചെടിക്ക് നമ്മൾ താങ്ങായിട്ട് കൊടുക്കുന്ന മുരിക്ക, മുരിക്ക് നട്ട് അതുപോലെ കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ ചുള്ളി കൊണ്ട് കുരുമുളക് ചെടിയൊക്കെ നട്ട് കൊടുക്കുന്നത് അല്ലേ, അപ്പോൾ അതിൽ കയറിപ്പോക്കോളും, നമുക്ക് ആവശ്യത്തിന് കയറി വന്നോളും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഒരുപാട് വലിയ ബലമൊന്നും ഉള്ളതല്ല, അത്യാവശ്യം ബലമുണ്ട്, നമുക്ക് കയറി നിൽക്കാനൊക്കെ പറ്റും, പക്ഷേ എങ്കിലും ഒരുപാട് വലിയ വീടുറപ്പുള്ള തടിയൊന്നുമല്ല, അല്ലാത്തൊരു സാധാരണ ഒരു ഇടത്തരം വൃക്ഷമാണ് മുരിക്ക എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, ആർക്കെങ്കിലും അറിയാമോ ഇതിനെപ്പറ്റി എന്തെങ്കിലും? നിങ്ങളെല്ലാം മുറിവെണ്ണ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, മുറിവെണ്ണയ്ക്കകത്തൊരു പ്രധാന ചേരുവയാണ് ഇതിൻ്റെ ഇല. മറ്റ് പല മരുന്നുകളുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ മുറിവെണ്ണയ്ക്കകത്ത് നമ്മൾ മുരിക്കിൻ്റെ ഇലയും ചേർത്താണ് മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ട് രണ്ടുതരം മുരിക്കുണ്ട്, ഒന്നാമതായിട്ട് മുള്ളുള്ളതും മുള്ളില്ലാത്തതും. ഔഷധഗുണം കൂടുതലുള്ളത് മുള്ളുള്ള മുരിക്കിനാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊന്നും ഞാൻ മുള്ളില്ലാത്ത മുരിക്കാനും കണ്ടിട്ടില്ല, കുറച്ച് വലുതിന് ശേഷമാണ്. പിന്നെ ഒരു ഇടക്കാലത്താണ് മുള്ളില്ലാത്ത മുരിക്കൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അതിനുമുമ്പ് മുള്ളുള്ള മുരിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും മുള്ളില്ലാത്ത പ്രിഫർ ചെയ്യുന്നത് കാരണം വെച്ചാൽ കയറാനൊക്കെ എളുപ്പമുണ്ട്, മുള്ള കൊള്ളി ചേരാൻ എളുപ്പമുണ്ടല്ലോ. മറ്റേതാണ് നമുക്ക് പിടിച്ച് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, വെട്ടുമ്പോഴൊക്കെ മുള്ളൊക്കെ മുക്കുള്ളൂല്ലോ ശരീരത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ എപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്ന മുരിക്കിൽ പൂക്കളുണ്ടാകാറില്ല, അല്ലാത്തത് കുറച്ച് പ്രായമായിട്ടാണ് നിൽക്കുന്ന മുരിക്കാണെങ്കിൽ കുറച്ച് പ്രായമാകുമ്പോഴേക്കും, അതായത് ഒരു കുറച്ച് മൂത്ത് കഴിയുമ്പോഴാണ്, ഒരു വേനൽക്കാലത്തിൻ്റെ ആരംഭം ആകുമ്പോഴേക്കും ഇലകളൊക്കെ മൊത്തം കൊഴിഞ്ഞു പോകും, നിറയെ ചുവന്ന പൂക്കളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സമയത്ത്, നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മളിതിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന, നമുക്കൊരു ഔഷധമായിട്ട് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ വേരുപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തൊലിയും. ഈ 3 ഭാഗങ്ങൾ നമ്മൾ അധികമായിട്ട് ഇതിൻ്റെ ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടൊരു കർണ്യ ദ്രവ്യം, അതായത് നമ്മുടെ ചെവികളുടെ രോഗങ്ങളിൽ, കർണത്തിൻ്റെ രോഗങ്ങളിൽ ഔഷധമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്കതിന് വേണ്ടി ചെറിയ മരുന്ന് ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുമല്ല. അതായത് ഇതിൻ്റെ ഇലകൾ നമ്മൾ എടുത്തിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക, 12 hours വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളതിനെ വാറ്റിയെടുക്കണം. ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വാറ്റിട്ട് ആ വെള്ളം ഇങ്ങനെ കിട്ടുമല്ലോ, അങ്ങനെ ആ വാറ്റി കിട്ടുന്ന ആ വെള്ളം അതാണ് എൻ്റെ ശരിക്കും ഔഷധം. ആ തുള്ളിമരുന്ന് 2 or 3 tablets വീതം ചെവിയിലിട്ടിച്ച് കഴിഞ്ഞാൽ സാധാരണയുള്ള ചെവിയുടെ വേദനയും മറ്റു അസ്വസ്ഥതകളും ചെവികളുടെ എല്ലാ രോഗവും തന്നെ ഔഷധമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇല വാറ്റിയെടുത്ത് ആ രസമാണ് നമ്മൾ ഔഷധമായിട്ട് ചെവികളുടെ രോഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മുരിക്കിൻ്റെ തൊലി നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം പീരിയഡ്സ് റെഗുലറേ അല്ല, ഇറെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുരിക്കിൻ്റെ കഷായം, തൊലി നമ്മൾ കഷായം, തൊലി കൊണ്ട് കഷായം ഉണ്ടാക്കണം. അതിൽ കഷായം വെച്ചിട്ട് 50 ml വീതം രാവിലെയും വൈകുന്നേരമായിട്ട് പീരിയഡ്സ് തുടങ്ങി 10th ദിവസം മുതൽ 20th ദിവസം വരെ കഴിക്കുക, വീണ്ടും അടുത്ത പീരിയഡ്സായി 10th ദിവസം മുതൽ 20th ദിവസം വരെ കഴിക്കുക, വീണ്ടും അടുത്ത, അതായത് 3 പ്രാവശ്യത്തെ പീരിയഡ്സിൻ്റെ 10th day മുതൽ 20th day വരെ നമ്മളിങ്ങനെ കഷായം കുടിക്കുക. ആ ഒരു സമയത്ത് മാത്രം മതി, അതായത് മൊത്തം 30 ദിവസം കഷായം കുടിക്കണം. അത് ഓരോ പീരിയഡ്സിൻ്റെ ഇടയ്ക്ക് ആ 10 മുതൽ 20 ദിവസങ്ങളിൽ നമ്മൾ കഴിക്കേണ്ടത്. അത് ഈ കഷായം വെച്ച് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്, പീരിയഡ്സ് കറക്റ്റായിട്ട് പിന്നെ റെഗുലറായിട്ട് വരുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ചെറുക്ക് ഭയങ്കരമായിട്ട് പീരിയഡ്സിൻ്റെ സമയത്ത് പെയിനാണ്, അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്യണം, പീരിയഡ്സ് തുടങ്ങുന്നതിന് 3 ദിവസം മുൻപ് തന്നെ ഇതിൻ്റെ തൊലി അരച്ച് ചുരുട്ടിയൊരു 15-20 grams വരെ കഴിക്കാം. അത് ഒരു 1/2 glass പാല് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ 3 ദിവസം അടുപ്പിച്ച് കഴിക്കുക. അതായത് പീരിയഡ്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 20th day പീരിയഡ്സ് ആകുവാണെങ്കിൽ 17th day തൊട്ട് തുടങ്ങുക, 17, 18, 19, 3 ദിവസം മുമ്പ് തന്നെ അടുപ്പിച്ച് രാവിലെ ഒരു 15 grams, ഇപ്പോൾ ഒരു നല്ല വണ്ണമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ 20 grams വരെ ഉപയോഗിക്കാം. 15 grams തൊലി അരച്ച് 1/2 glass പാല് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിലാണ് 3 ദിവസം കഴിക്കുക. സാധാരണ 1 അല്ലെങ്കിൽ 2 പീരിയഡ്സിൻ്റെ സമയത്ത് അത് ആ ഒരു സൈക്കിൾ ചെയ്യുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. അപ്പം ഈ ഗർഭാശയ രോഗങ്ങളിൽ നമുക്കിതിൻ്റെ തൊലിയാണ് ഉപയോഗിക്കുന്നത്, പച്ചത്തൊലിയാണ് ഉത്തമം. ഇത് കാണാൻ കിട്ടാനില്ലെങ്കിൽ ഉണങ്ങിയത്, ഉണങ്ങി നമ്മൾ ഒത്തിരി പഴയത് ഉപയോഗിക്കരുത്, കാരണം അത് പെട്ടെന്ന് കേടാവുന്ന മരവാണ്, ഉണക്ക് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പം എത്രമാത്രം ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പം വയറുവേദന ഉണ്ട്, അതിൻ്റെ കൂടെ വല്ലാണ്ട് ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ധന്വന്തരം ഗുളികയും കൂടെ ചേർത്ത് കഴിക്കും നല്ലതായിരിക്കും. 2 ധന്വന്തരം ഗുളിക വീതം 2 or 3 നേരം അതിൻ്റെ കൂടെ കഴിച്ചാൽ അതും കുറച്ചും കൂടെ ഫലപ്രദമായിരിക്കും. അതുപോലെ ചിലർക്കിങ്ങനെ എപ്പോഴും മൂത്രത്തിൽ പഴുപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മൂത്രം പോകുമ്പോൾ എപ്പോഴും പുകച്ചിൽ ചുടിച്ചിലുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾ മുരിക്കിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീര് 30 ml രാവിലെയും വൈകുന്നേരമായിട്ട് 2 or 3 ദിവസം കഴിക്കുക.
മുരിക്കിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് 30 മില്ലി വീതം രാവിലെ വൈകുന്നേരം ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിച്ചാൽ തീർച്ചയായിട്ടും ആ മൂത്രം ചുടിച്ചിലിൻ്റെ അസുഖം മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടാവും അല്ലേ, മൃഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. നല്ല ഇഷ്ടത്തോടെ ആടുകളും പശുക്കളും ഒക്കെ ഇതിൻ്റെ ഇല ധാരാളമായിട്ട് കഴിക്കും. ഞാൻ മൃഗങ്ങൾക്ക് ഒരു മുറിവുണ്ടായെന്ന് വിചാരിച്ചോ, മുറിവുണ്ട് പുഴുണ്ട് നമുക്ക് എടുത്തു കളയാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മുരിക്കിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. ആ നീര് ആ മുറിയിലേക്ക് ഇട്ടിച്ച് കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ആ പുഴുക്കളൊക്കെ പുറത്തേക്ക് വരും. മുരിക്കിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ആ മുറിയിൽ ഒഴിച്ചു കൊടുക്കുക, ആ പുഴുക്കളെല്ലാം പുറത്ത് വരും. പുറത്ത് വന്നതിന് ശേഷം മുറിവ് ക്ലീൻ ചെയ്തിട്ട് മുറിവെണ്ണ പുരട്ടി കൊടുത്തോളൂ. അത് ധാരാളം മതിയാവും ഉറങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള മുരിക്കിന് ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിന്ന് കണ്ടത് മുരിക്കാണ്. ഗർഭാശയ രോഗങ്ങളും മുത്രാശയ സംബന്ധമായ രോഗങ്ങളിലും ഇവിടെ ചെറിയൊരു വേദനകൾക്കും കാര്യങ്ങൾക്കും നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ മൃഗങ്ങൾക്ക് പോലും നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പറമ്പിൽ മുരിക്കൊക്കെയുണ്ട്, വെട്ടിക്കളയണ്ട കേട്ടോ, ചിലപ്പോൾ കൊടിയിട്ട് പിടിക്കുന്നുണ്ടാവില്ല എന്നാൽ പിന്നെ ആവശ്യമില്ലെന്ന് വിചാരിക്കേണ്ട, വരുമാരോടെ നിന്നോട്ടെ, അത് നമുക്ക് വേറെ ഉപദ്രവമൊന്നുമില്ലല്ലോ. എനിക്ക് എൻ്റെ കമ്പ് വെട്ടിക്കളഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കത് വളർത്താൻ ശ്രമിക്കാം, കളയാതിരിക്കാൻ നോക്കാം. ടൗണിലുള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഒരു മുരിക്കാട്ടുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ സഹായിക്കട്ടെ. അതിലൂടെയൊക്കെ നമ്മുടെ ജീവിതം മെച്ചപ്പെട്ട് കേട്ടെ, കൂടുതൽ സന്തോഷപ്രദമാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.